നാവ് പിഴച്ച മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്ന് ഇപ്പോഴിതാ കലാപം ഉയരുകയാണ്. അകത്ത് കലാപത്തിന്റെ നല്ല ചൂടാണെങ്കിലും പുകപടരങ്ങൾ പുറത്തു വരാതെ പുറമെ തണുപ്പിക്കുന്ന ശ്രമങ്ങളിലാണ് ഒരു വിഭാഗം നേതാക്കൾ. കോൺഗ്രസുകാർക്ക് മുന്നിൽ എന്നും വഴങ്ങിക്കൊടുക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ലീഗിൽ ഇനിയും വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. സലാമിന് നാവ് പിഴ ഇത് ആദ്യമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ തവണയും അബദ്ധം വിളിച്ചു പറഞ്ഞ് സമുദായത്തെ എതിരാക്കും, എന്നിട്ട് മാപ്പിരക്കും. നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്തയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ട് ഇപ്പോൾ സമസ്തയുടെ പിന്നാലെ നടക്കുകയാണ്. ഒപ്പം സുന്നി വിഭാഗത്തെ പ്രകോപിപ്പിച്ചത് സലാമിന്റെ ആ നാവ് പിഴയായി അടവായി കാണേണ്ടതുമില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ഒരു വിഭാഗത്തിൽ ഉയരുന്ന ആവശ്യം. നടപടി വേണം, സമുദായത്തിന് കൂടി സ്വീകാര്യനായ ഒരാളെ പാണക്കാട് തങ്ങൾ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ആവശ്യം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സലാം പഠിച്ചതല്ലേ പാടുള്ളൂ, അറിയാനുള്ളതല്ലേ അതല്ലേ എടുത്ത് പ്രയോഗിക്കുകയുള്ളൂ? അതാണ് എറണാകുളത്ത് പാർട്ടി ജില്ലാ ക്യാമ്പിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ സംഭവിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് UDFന് മുന്നിൽ അടിയറവ് പറഞ്ഞതുപോലെ ജനറൽ സെക്രട്ടറി ഇനിയും ഇത് തന്നെ തുടരുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. ലോക്സഭയിലേക്ക് വിജയം സുനിശ്ചിതമായിരുന്നു തങ്ങൾക്ക് എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം സലാം അതേ നാവ് കൊണ്ട് വീമ്പിളക്കിയത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മൂന്നാമതൊരു സീറ്റ് നേരത്തെ ചോദിച്ചു വാങ്ങാനുള്ള ആർജവം സലാം കാട്ടിയില്ല എന്നാണ് മറുവിഭാഗത്തിന്റെ ചോദ്യം. അത് അന്ന് കാട്ടിയിരുന്നെങ്കിൽ ഇന്ന് ലീഗിന് ലോക്സഭാ സീറ്റ് മൂന്നായനെ. പിന്നെ രാജ്യസഭാ സീറ്റ് ഹാരിസ് മീരാന് കിട്ടിയത് സലാമിനെ മിടുക്കെ കാണേണ്ടതില്ല എന്ന് ലീഗിന്റെ പ്രബല വിഭാഗം പറയുന്നുണ്ട്. ഇനിയെങ്കിലും ലീഗിന് UDFലെ രണ്ടാമൻ എന്ന പദവി തിരികെ നേടാൻ സാധിക്കണമെങ്കിൽ സലാമിനെ ജനറൽ സെക്രട്ടറി ഭാഗത്തു നിന്നും എടുത്തു മാറ്റിയേ മതിയാകൂ എന്നാണ് ഇപ്പോഴത്തെ കടുത്ത ആവശ്യം. അതിന് എന്നത്തെയും പോലെ വെള്ളമൊഴിച്ച് തീകെടുത്തിന് ഇറങ്ങിയിട്ടുണ്ട് ലീഗിലെ മറ്റൊരു യാഥാസ്ഥിതിക പ്രാമാണിക നേതൃവിഭാഗം. സമസ്തയുടെ കടുത്ത എതിർപ്പും വിരോധവും കൊണ്ട് നടക്കുന്നവരാണ് ഇവർ. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാമിനെതിരെ നടപടി വേണ്ട എന്ന നിലപാടിൽ തന്നെ ഇവർ നിൽക്കുന്നു. സലാമിന്റെ പ്രസംഗം മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതിൽ സലാം നേരിട്ട് ഖേദം പ്രകടിപ്പിച്ചു, അതോടെ ആ വിവാദം അവസാനിപ്പിച്ചു എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. സലാം സുന്നി ആശയങ്ങളെ പരിഹസിച്ചു, നടപടി വേണം, സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം ഇതായിരുന്നു. സലാമിന്റെ ന്യായീകരണ ക്യാപ്സൂളിൽ ഇതാണ് നേതൃ ക്യാമ്പിൽ നടത്തിയ അരമണിക്കൂർ പ്രസംഗത്തിലെ ചെറിയ ഭാഗം അടർത്തിയെടുത്ത് ചിലർ മനഃപൂർവ്വം വിവാദമുണ്ടാക്കിയെന്നാണ് സലാമിന്റെ ആ വിശദീകരണ ക്യാപ്സൂൾ. അത് അതേപടി അംഗീകരിക്കണമെന്നാണ് ഇപ്പോഴത്തെ സലാമിന്റെ നിർബന്ധം, സലാമിന്റെ കൂട്ടരടി. സമസ്തയിൽ ലീഗ് വിരുദ്ധർ എന്നൊന്നില്ല എന്നാണ് ഇപ്പോൾ ഇവരുടെ പക്ഷം. നേരത്തെ പറഞ്ഞത് സമസ്തയിൽ ഭൂരിഭാഗം ലീഗ് വിരുദ്ധരാണെന്നും അവർ CPMന് പിന്തുണ നൽകുന്നതെന്നുമാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അവരുടെ വോട്ടുകൾ ലീഗിന് തന്നെ കിട്ടി എന്ന വസ്തുത വെളിവായപ്പോൾ പിന്നെ ലീഗ് വിരുദ്ധർ അല്ലാതായി അവർ. CPM ആകട്ടെ സമസ്തയുടെ അവസരവാദ നിലപാടുകളെ രൂക്ഷമായ ഭാഷയിലാണ് തള്ളിപ്പറഞ്ഞത്. മുഖ്യമന്ത്രിയും CPM പാർട്ടി സെക്രട്ടറിയും ഇത്തരം ഓന്ത് സ്വഭാവക്കാരെ തിരിച്ചറിയണമെന്നാണ് ആഹ്വാനം ചെയ്തത്. അതൊക്കെ കണ്ടും കേട്ടും ഇനി സമസ്തക്കാരെ തകർത്തറിയാം എന്ന മനോഭാവത്തിലാണ് സുനിൽക്കെതിരെ PMS സലാം എറണാകുളത്ത് ആഞ്ഞടിച്ചത്. പക്ഷേ ഇതൊക്കെ കേട്ട് സമസ്ത സുന്നി വിദ്യാർത്ഥി സംഘടന മാത്രമാണ് രൂക്ഷമായി പ്രതികരിച്ചത്. അങ്ങനെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ, അങ്ങനെ ആശ്വസിക്കുകയാണ് ഇപ്പോൾ സലാമും കൂട്ടരും. അല്ല, വിദ്യാർത്ഥി സംഘടന മാത്രമല്ല, SKSS മാത്രമല്ല, മറ്റ് പാർട്ടിയിലെ സമസ്തയുടെ മറ്റ് വിഭാഗക്കാരും ഒക്കെ സലാമിന്റെ വാക്കുകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. സലാം വിഭാഗം എന്താണ് പറയുന്നത്? നിരന്തരം പാർട്ടി വിരുദ്ധ നിലപാടാണ് SKSS എടുക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് പുറത്തുനിന്ന ശേഷം ശബനമുണ്ടായിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധരോട് സന്ധി വേണ്ടെന്നും സംഘടനയെ പ്രകോപിപ്പിക്കുന്ന നിലപാടുകൾ പാടില്ല എന്നുമുള്ള ഒരു വെടിനിർത്തലിലേക്ക് ലീഗ് നേതൃത്വം സമസ്തയും എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ സലാം എറണാകുളത്ത് നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് വടി കൊടുക്കുന്ന രീതിയിലായിപ്പോയി. ഇതാണ് അഭിപ്രായം പാർട്ടിയിലെ ഭൂരിഭാഗം പേർക്കും. ആ വെടിനിർത്തൽ ലംഘിച്ചതും സലാം തന്നെയാണ്. സമസ്തയിൽ ലീഗിനൊപ്പം നിൽക്കുന്ന വിഭാഗവും സലാമിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് തീരുന്നു. ലീഗ് നേതൃത്വം സുന്നികളെ അവഗണിക്കുന്നു എന്ന കാലങ്ങളുള്ള വാദമാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ പ്രധാനമായും ഇപ്പോഴും ഉന്നയിക്കുന്നത്. സലാമിന്റെ പരാമർശം ഈ ആരോപണത്തിന് ബലം നൽകാൻ ലീഗ് വിരുദ്ധർ ഉപയോഗിക്കുമെന്ന ആശങ്കയും പാർട്ടിക്കുള്ളിലുണ്ട്. ഇതിനെ തുടർന്നാണ് ലീഗ് നേതൃത്വം സലാമിനോട് ഖേദപ്രകടനം നടത്താൻ നിർദ്ദേശിച്ചതും സലാം അത് ചെയ്തതും. അതിലും ഒരുപടി കടന്നാണ് ലീഗിലെ സലാം വിരുദ്ധർ സലാമിനെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഖേദപ്രകടനത്തോടെ എല്ലാമായി എന്ന വിചാരമാണ് ഇപ്പോൾ സലാമിനും കൂട്ടർക്കും. ഇതോടെയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗിനുള്ളിലെ സലാം വിരുദ്ധരും ഇപ്പോൾ സലാമിനെ പുറത്താക്കണമെന്ന ആവശ്യമായി മുന്നിലേക്ക് എത്തുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനുള്ളിൽ ഇപ്പോഴും പ്രബലർ ആ യാഥാസ്ഥിതിക നേതൃവിഭാഗമാണ്. പണ്ട് CPM നേരെങ്കിൽ പറഞ്ഞതുപോലെ സമ്പന്നർക്കൊപ്പം പ്രമാണിമാരായ ലീഗ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ആ സംഘടന നേതൃത്വം സമ്പന്നരായ പ്രമാണികളായ സമുദായത്തിലെ
സമ്പന്നർക്ക് വേണ്ടി നിലകൊള്ളുന്ന ലീഗിലെ ഉന്നത നേതാക്കൾ. അവർ തന്നെയാണ് പി എം എസ് സലാമിന് ഉൾപ്പെടെയുള്ളവരെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥയുടെ ആവശ്യങ്ങൾ ഒരു കാലത്തും ചെവിക്കൊള്ളാൻ ലീഗ് നിർത്തം പോകുന്നുമില്ല.